വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് പുറത്തു വന്നത്. സിനിമാ താരവും മിമിക്രി താരവും ഒക്കെയായ കലാഭവൻ ഹനീഫിന്റെ വേർപാട് മലയാള സിനിമാ ലോകത്തെ ഒട്ടനവധി പേർക്ക് അതൊരു ദുഃഖം തന്നെയാണ്. പ്രത്യേകിച്ചും നടൻ ദിലീപിനെ പോലെയുള്ളവർക്ക് കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഹനീഫ് അന്തരിച്ചത്. 59 വയസ്സുകാരനായ ഹനീഫിന് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു അന്ത്യം സംഭവിച്ചത്. നടനായ ദിലീപിനും മമ്മൂട്ടിക്കുമൊക്കെ ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഒരുപാട് സിനിമാ താരങ്ങളാണ് ഹനീഫിനെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയത്. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് മമ്മൂക്കയും ദിലീപിനെയും ഒക്കെ തന്നെയാണ്. മരണ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ മമ്മൂക്ക എത്തുകയായിരുന്നു ഹനീഫിന്റെ വീട്ടിലേക്ക്. ഹനീഫിന്റെ വേർപാട് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത പലരുമാണ് സിനിമാ ലോകത്ത് തന്നെ. ഹനീഫിന് ഇങ്ങനെ ഒരു രോഗമുണ്ടെന്നോ അതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നോ എന്നൊന്നും ഉറ്റ സുഹൃത്തുക്കൾക്ക് പോലും അറിയില്ലായിരുന്നു. കുടുംബാംഗങ്ങൾക്ക് മാത്രമാണ് ഇക്കാര്യം അറിയാവുന്നത്. അതുകൊണ്ട് തന്നെ ഹനീഫിന്റെ കാര്യങ്ങളൊന്നും സിനിമാ താരങ്ങളൊന്നും കൂടുതൽ അന്വേഷിച്ചില്ല എന്ന് തന്നെ പറയാം. നടൻ ദിലീപിന് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് എന്നാണ് രേഖപ്പെടുത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് സിനിമാ താരങ്ങളാണ് ഹനീഫിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഇപ്പോൾ രംഗത്ത് വരുന്നത്. ദിലീപിന്റെ സിനിമകളിലൊക്കെ ഹനീഫിന് നല്ലൊരു വേഷം തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദിലീപിനും ഹനീഫിനും നല്ലൊരു സൗഹൃദവും കാത്തുസൂക്ഷിക്കാനായി.